ടെൻഷനിലും ചെറുതായിട്ട് കരഞ്ഞു വിഷമിച്ചു സന്തോഷിച്ചു. സോ ഈ സിനിമ എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ, ആ ലൊക്കേഷനിൽ നിന്ന് വരുന്നു, എന്തൊക്കെ പറയാനുണ്ടാവും? ഞാൻ ഇങ്ങോട്ട് നോക്കട്ടെ. ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണോ? ഇല്ല, എനിക്ക് ഇതിനെ കുറിച്ച് പറയാമോ എന്നറിയില്ല. കാരണം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ അത് മൂന്നാല് ദിവസം ഷൂട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഒരുപാട് പറയാണ്ടാവും എനിക്ക്. ഇല്ല, ഒരുപാട് സന്തോഷം എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ സെറ്റിൽ ജോയിൻ ചെയ്യണം. കാരണം ഇവർ രണ്ടുപേരുണ്ടല്ലോ. ഇടയ്ക്ക് ഷോട്ട് എനിക്ക് ഇല്ലെങ്കിൽ പോലും ഞാൻ ആ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ പോയിരിക്കും. മഞ്ചേച്ചും ചേട്ടനൊക്കെ ചെയ്യുന്നെങ്കിൽ പോയിരിക്കും. ഇവർ രണ്ടുപേരും ഹാപ്പി വാലന്റൈൻസ് ഇവർക്കാ പറയുന്നു തോന്നുന്നു ഇടയ്ക്ക്. കാരണം ഉണ്ടല്ലോ, ഒരു സീൻ തീർന്നു കഴിഞ്ഞാലും ഒരു ഷോർട്ട് എടുത്താൽ രണ്ടുപേരും ഒരു സൈഡിൽ മൂലയ്ക്ക് പോയിരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എന്ത് പറയണ, അടുത്ത ടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓ ഇതൊക്കെയായിരുന്നു ഇവിടെ സംസാരിച്ചെന്നല്ലേ വെളിപ്പെടുത്തൽ. അല്ല, ഞാനിത് ചോദിക്കാൻ, നീ എന്ത് ഇവര് ഇത്ര സംസാരിക്കണം എന്നുള്ളത് ഞാൻ എനിക്കൊന്ന് വിനീതയുടെ അടുത്ത് ഞാൻ ചോദിച്ചിരുന്നു തോന്നുന്നു. അപ്പൊ ഈ എനിക്കാണ് ഇവരുടെ ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി തന്നെയായിരുന്നു തോന്നി ഈ പടത്തിന് ത്രൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതും. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിനും ശരി ഇത് തന്നെയാണ് എനിക്ക് ഈ ഒരു ടീം വർക്ക് എന്ന് പറയില്ലേ. ഇപ്പൊ ഞാൻ ചെയ്തപ്പോ ആദ്യത്തെ രണ്ടു ദിവസം വന്നപ്പോ സ്വാഭാവികമായിട്ടും ആദ്യം ഒരു സെറ്റിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അതിലുപരി ത്രൂഔട്ട് അലേർട്ട് ആയിട്ടിരിക്കുന്നു, എന്തൊക്കെ എവിടെയൊക്കെ നടക്കുന്നതായിട്ട്. ഓരോ സിംഗിൾ മൊമെന്റിന്റെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ പറയാം. പടത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് വീഡിയോ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ്, ഞങ്ങൾ എന്തിനാണ് ചെറിയ കാര്യം പറയുമ്പോൾ നിങ്ങൾ വളച്ചുള്ള ടൈറ്റിനിടന്ന് എന്തിനാണ്? അതിന്റെ ഉത്തരം എനിക്ക് കിട്ടണം. പ്രജേഷ് ജയസൂര്യൻ മാറി നിന്ന് ചെയ്തത് കണ്ടോ ചേട്ടാ? അതിന്റെ ആൾക്കാർ വന്നതല്ല ചേട്ടാ, അത് ഞങ്ങളല്ലോ. അത് എന്തിനാണ് ആ ഒരു സിസ്റ്റം നിങ്ങൾ പറയൂ. അടുത്ത സിനിമ ഇത്രയും നല്ലതായിരിക്കുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും സിനിമ നന്നായിരിക്കുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ. അത് പലം നിങ്ങൾ ഓപ്പൺ ചെയ്യും. നമ്മുടെ ഈ പരിധികളുടെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നെഗറ്റീവ് ഓപ്ഷൻസ് ആണ് ഇനി പോകേണ്ടത്. താങ്ക് യു. ഞങ്ങളുടെ ആർ ജെ സിലെ ഞങ്ങളുടെ നിങ്ങളുടെ സിനിമയിലൂടെ നിങ്ങളുടെ ബന്ധുവായി. മുരളി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹം കണ്ണീര് പറഞ്ഞ അദ്ദേഹത്തിന്റെ ലൈഫാണെങ്കിലും കണ്ണീര് മാത്രമേ അദ്ദേഹം ഉണ്ടാവുള്ളത്. നമ്മുടെ റൈറ്റും ലെഫ്റ്റും നേരും ബാക്കിലൊക്കെ മുരളിമാരുണ്ട്. അമ്മയാണ് അദ്ദേഹം അപ്പൊ ഇതുപോലെ നമുക്ക് കുറെ ചിലപ്പോ അമ്മമാരുണ്ടാവും, വീട്ടിലുണ്ടാവാം, അല്ലെങ്കിൽ സ്വന്തത്തിലുണ്ടാവും, കൂട്ടുകാരിലുണ്ടാവും, അതൊക്കെ കാര്യമുണ്ടാവും. പക്ഷെ ഇവരൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് അവരുടെ അനുഗ്രഹ കഥകളിൽ മാത്രമേ അറിയുള്ളൂ. അവർ ആ സമയത്ത് എങ്ങനെയാണ് അവരുടെ ഇമോഷൻ എന്ന് നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റും. എന്റെ ഭാര്യയോ അല്ലെങ്കിൽ പള്ളിയിട്ടുണ്ടെന്ന് നാട്ടുകാരോ അല്ലെങ്കിൽ ഞാനോ ആയിട്ട് പറയുന്നു. പക്ഷെ എങ്ങനെയായിരിക്കും അവർ പള്ളിയിട്ടുണ്ടാവും നമുക്ക് അറിയില്ല. അയാൾ എങ്ങനെയായിരിക്കും എനിക്ക് പിടി നിർത്തണം എന്ന് പറയുന്ന കാര്യങ്ങളെങ്ങനെ നമുക്കറിയില്ല, അതൊന്നും നമുക്കറിയില്ല. അപ്പൊ ഈ സ്ക്രിപ്റ്റ് തന്നതിന് ശേഷം മുരളിയും ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഈ ആക്ഷനും കത്തിനും ഇടയ്ക്ക് നടക്കുന്നതിന് ദൈവാനുഗ്രഹം എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് നമ്മൾ പോലും നമ്മളില്ലാത്തൊരു സ്പേസാണ്. അപ്പോ അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. എല്ലാ ചോദ്യത്തിനും ഉത്തരവില്ല. ആ ഉത്തരത്തിന്റെ കാര്യത്തിൽ പോലും ഉണ്ട്, ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. അങ്ങനെ കേട്ടോ, ഞാൻ ഇവിടെ ജീവിക്കാം.